പതിമൂന്നാം ദിവസം ഭട്കലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ നടന്നു നീങ്ങുകയാണ്. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ, മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ. കർണാടക ഒരു മഹാസമുദ്രമാണെന്ന് തന്നെ പറയാം അവരെ സ്വീകരിക്കുന്ന കാര്യത്തില്. സുബ്ഹാനല്ലാ, ഇനി ഭട്കലില് പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് ഇവിടുന്നേ ഇതാക്കാൻ പറ്റുന്നത് വരുന്നുണ്ട്. ഇതാ ക്ഷയാബാധ വരുന്നത്. ഷാബ്ക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനൊക്കെ എത്ര വലിയ എന്താ പറയാ ആൾക്കാര് കൂടുന്നു, ഇത്ര ആൾക്കാരെ സ്വീകരണം കിട്ടുന്നു. ഷാബ്ക സ്വപ്നം പോലും കണ്ടിട്ടു. ഓരോരോ ദുഃഖഭാരങ്ങളാൽ കാഫ് പർവ്വതം തോളിലേറ്റി, നിത്യവും ഓരോരോ ദുഃഖഭാരങ്ങളാൽ കാഫ് പർവ്വതം തോളിലേറ്റി. ചോണ്ടൂരിന്റെ അടുത്ത് മലപ്പുറം എന്ന് വിട്ടിട്ട് കർണാടക ഗോവ മഹാരാഷ്ട്ര വരെ നമ്മളെടുത്ത് നമ്മളെ സംഘടകരായിട്ട് എല്ലാ ആൾക്കാരും കർണാടക മൊത്ത ജമാഅത്തുകാരും ഏത് സംഘടനയും ഇല്ലാതെ അവരോട് മൊത്തം ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി എല്ലാം പുറത്തായിട്ടുണ്ട്. इधर कर्नाटक से आज सुबह हम लोग शुहाब भाई को तकरीबन 23 किलोमीटर पीछे कुंदापुर से हम लोगों ने उनको रिसीव किया और आज त्रासी जहाँ पे एक मस्जिद है वहाँ पे उनका सुबह का नाश्ते का इंतजाम किया गया हुआ और आज दोपहर जो नागौर का नूर जुम्मा मस्जिद है वहाँ पे उनका दोपहर का खाने का सब इंतजाम किया गया था. अभी हमारे शुहाब भाई थोड़ा रेस्ट कर रहे हैं, इंशाल्लाह असर नमाज के बाद वो यहाँ से निकलेंगे. इंशाल्लाह जहाँ तक वाघा बॉर्डर तक पहुँचने का जो उनका रास्ता है इंशाल्लाह हम सब लोग मिलके इंशाल्लाह उनका साथ देंगे.
നീ.